ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു എൻസ് വ്ലോഗ് ഇന്ന് ഞാൻ നിങ്ങളോട് പഴയ വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് അതുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോകാനുള്ള പാക്കിംഗ് ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുവാണ് പക്ഷേ എൻ്റെ യാത്രയിൽ ഒരു ചെറിയ മാറ്റമുണ്ട് അതെന്താണെന്ന് വഴിയെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വെൽക്കം ടു എൻസ് വ്ലോഗ് ആദ്യമായ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ വീഡിയോയിലേക്ക് പോവാം ഇനിയിപ്പോ മാലയിലെത്തി ഇനി എൻ്റെ സെക്കൻഡ് ഫ്ലൈറ്റ് ആണ് അതെ ആദ്യമായിട്ട് ഞാൻ എത്തിഹാദ് എയർലൈൻസിൽ ട്രാവൽ ചെയ്യാൻ പോവാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും പറഞ്ഞു വൺ ഓഫ് ദ ബെസ്റ്റ് എയർലൈൻ ആണെന്നുള്ളത് ഫ്ലൈറ്റ് എങ്ങോട്ടാണെന്ന് ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല അല്ലേ അത് ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ട് പറയാം അതെ അതോ നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഞാൻ എത്തിഹാദ് എയർലൈൻസിലാണ് പോകുന്നത് ഒരു വലിയ വൺ ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയൊരു ഒരു ഒരു ബോഗിങ് ആണ് നമുക്ക് വേണ്ടിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആണ് നമ്മൾ എത്തിഹാദ് എയർലൈൻസ് അല്ലെങ്കിൽ എമിറേറ്റ്സ് എമിറേറ്റ്സിനൊക്കെ കേൾക്കുമ്പോൾ നമ്മളൊരു ഭയങ്കര എക്സ്പെൻസ് ആണല്ലോന്ന് പക്ഷെ അല്ല ഇവിടെ എനിക്ക് കിട്ടിയേക്കുന്നത് സീ തേർട്ടി സിക്സ് എ ആണ് എൻ്റെ സീറ്റ് നമ്പർ അത് വിൻഡോ സീറ്റ് ആണ് അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഭാഗ്യമായി സീറ്റിൽ തന്നെ അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് നോക്കി ഒരു ടി വി ഐ മീൻ സ്ക്രീൻ ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ അതുപോലെ ഹെഡ്സെറ്റ് ഉണ്ട് ഒരു ബ്ലാങ്കറ്റ് ഒരു ഉണ്ട് ഒരു പില്ലോ ഉണ്ട് അത് നമ്മുടെ ഒരു ട്രാവലേസിൻ്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് അവരെല്ലാം തന്നെ സീറ്റിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് എപ്പോഴും എപ്പോഴും അവരെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല സ്ക്രീനിൽ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഫോണും നമുക്ക് റീചാർജ് ചെയ്യാൻ ഡയറക്റ്റ് തന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്ക്രീനിൽ എന്തൊക്കെയാണ് ഞാനും ഫസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കുത്തി കുത്തി പഠിക്കാം ഓക്കെ ആദ്യമേ തന്നെ ഞാൻ നോക്കട്ടെ ഇതിൽ എന്തൊക്കെയാണ് ഫെസിലിറ്റീസ് ഉള്ളതെന്ന് എൻ്റെ ഇടയ്ക്ക് ഫോറിനർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാനും അതൊക്കെ കൂട്ട കണ്ണിട്ട് കോപ്പടിക്കുന്ന രീതിയിലാണ് നോക്കിക്കിട്ട് അവർ ചെയ്യുന്നത് പോലെ ഓക്കെ ഇതൊക്കെയാണ് അതിൻ്റെ സെറ്റിങ്സ് എന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ഞാനൊന്നും ചെയ്ത് നോക്കട്ടെ ഇങ്ങനെ ഇരിക്കുമെന്നുള്ളത് അപ്പോൾ എനിക്ക് മൂവീസ് കാണാനായിരുന്നു താല്പര്യം അതുകൊണ്ട് എൻ്റെ മൂവീസിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത് അതെ യഥാർത്ഥ എയർലൈൻസിൻ്റെ അകത്തും നമുക്ക് വൺ ഓഫ് ദ മലയാളം മൂവി കാണാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ നമ്മുടെ മാളികപ്പുറം എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ് ആ നങ്ങേലിപ്പൂവിൻ്റെ ആ പാട്ട് എൻ്റെ നോയമ്മക്ക് ഭയങ്കര ഒരു പാട്ടായത് ഒരുപാട് ടൈപ്പ് ഫുഡ് വന്നിട്ടുണ്ട് എനിക്ക് തന്നെ പേരൊന്നും പറഞ്ഞ് തരാൻ അറിയത്തില്ല സത്യത്തിൽ ഒരു കാസ്റ്റാഡ് ഉണ്ട് പിന്നെ ഒരു വെജ് വെജ് ഒരു ഒരു സാലഡ് പോലെ ഉണ്ട് ഒരു ചിക്കൻ്റെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ എന്താ ഒരു ബണ്ണുണ്ട് ബണ്ണിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ബട്ടർ വെച്ചിട്ടുണ്ട് ഓ ഈ വന്നേക്കുന്നത് വെറും പന്ത്രണ്ട് ദിവസത്തെ ലീവിനാണ് ഒരു ചെറിയൊരു വിസിറ്റിംഗ് വിസ എടുത്തിട്ട് എൻ്റെ ബ്രദർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൻ്റെ അടുത്തേക്കും കൂടിയാണ് വന്നേക്കുന്നത് ഞാൻ ആദ്യമേ മാലയിൽ നിന്ന് അബുദാബിയിലേക്ക് ടിക്കറ്റ് അതിൻ്റെ ടിക്കറ്റ് പർച്ചേസ് ചെയ്തു അവിടെ നിന്ന് ദുബായിലേക്ക് ഞാൻ എത്തിയ അതിൻ്റെ എയർലൈൻ ബസ്സാണ് കോച്ചാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത് ഒരൊറ്റ പാക്കേജ് തന്നെയാണ് സിക്സ്റ്റീൻ ഇന്ത്യൻ റുപ്പീസ് അതായത് മാൽദ്വീയൻ റുഫിയ ഒരു ത്രീ തൗസൻഡ് സിക്സ് മാത്രമാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആണ് നമുക്ക് യു എ ഒരു വിസിറ്റിങ്ങിന് പോകുകയെന്ന് പറയുമ്പോൾ അത് കയ്യെത്താൻ ദൂരത്തൊന്നും അല്ല എല്ലാവർക്കും ഇപ്പം ഞാനൊരു ഒരു ഒറ്റയ്ക്ക് ഒരു സ്ത്രീയാണ് പോണത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾക്ക് ഒരു ഡ്രീം ണ്ടോ ബുർജ് ഖലീഫ് കാണണം പോണോ എന്നൊക്കെ ഉള്ളത് എനിക്കുണ്ട് സത്യത്തിൽ ബുർജ് ഖലീഫ് കാണണം എന്റെ കുട്ടിനെ അവിടെ കാണിക്കാൻ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് അതിനെ എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വേറൊരു വീഡിയോയിൽ തന്നെ നിങ്ങളോട് പറയുന്നതാണ് പത്ത് ദിവസം പത്ത് വീഡിയോ നമ്മൾ ഓരോ ദിവസം ഉണ്ടാക്കി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും ഇപ്പൊ നമ്മൾ അബുദാബി എത്തി ഇനിയിപ്പൊ അബുദാബിന്ന് ദുബായിലേക്കാണ് പോണത് ഫോണിന് ബാറ്ററി ചാർജ് കുറഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല എങ്കിലും ഞാൻ നോക്കട്ടെ മാക്സിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സ്റ്റേ ട്യൂൺ മൈഡിയ ഗ്സ് നമുക്ക് ഓരോ ദിവസത്തെ വീഡിയോ ഓരോ ദിവസം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നതാണ് സോ ഇറ്റ്സ് നൗ ടൈ ഓഫ് ബബായ് സോ വെൽക്കം ടു ദുബായ് ഹബീബി